Good evening, respected seniors and teachers, and my dear colleagues and friends. A warm welcome to the cultural events of EAKCOG. After those brain-racking academic sessions, it's time to chill out with cultural programs. Paper presentations okke kandum kettum thalayokke choodayi irikkayirikkum ellarude thalayokke onnu thanippikkan onnu relax cheyyan നല്ല തകർപ്പൻ കൾച്ചറൽ ഇവൻസുമായാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഏപ്രിൽ ആകുമ്പോഴേക്കും കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും AKCOG കണ്ണൂർ വെച്ച് കാണുമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ദ സിറ്റുവേഷൻ ഹാസ് നോട്ട് ചേഞ്ച്ഡ് മച്ച് ആൻഡ് വി ആർ ഫോഴ്സ് ടു കണ്ടക്ട് ഇറ്റ് വെർച്വലി. ബട്ട് ദ വേ ദ വീഡിയോസ് ഹാവ് കം അപ് ഷോസ് ദാറ്റ് കൊറോണ കുഡ് നോട്ട് ഡാംപൻ ദ ക്രിയേറ്റീവ് സൈഡ് ഓഫ് ഗൈനക്കോളജിസ്റ്റ്. They have utilized technology to their advantage and come up with real visual treats which are impossible to be staged real time. This time there is yet another specialty. The cultural programs are based on a theme of national integration. We all are blessed to be born into the rich and varied cultural heritage of India. Each state in our country has a unique culture, costumes, celebrations, festivities, dance forms, and a unique beauty to flaunt. Oro samskarika tanimayum koorthinakki undakiya oru sundara haramaanu nammude Bharatham. Parivadigal avadharippikkanulla saugaryartham naalu zonukalayi thirichittundu. Zone 1 representing North India, Zone 2 representing South India, Zone 3 East India and Zone 4 West India. Today we have Zone 1's programs. A 15 minute long video will be presented on three states representing North India. To set the ball rolling, we have the first video about Kashmir presented by the Trivandrum Obstetrics and Gynec Society. Is duniya mein agar jannat hai to bas yahi hai aur yahi hai. എന്നാണല്ലോ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മഞ്ഞു മൂടിയ ഹിമവൽ ശൃംഗങ്ങൾ, ദാൽ തടാകം, പൂക്കൾ മൂടിയ താഴ്വാരകൾ, കുങ്കുമപ്പാടങ്ങൾ, കാശ്മീരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു തണുപ്പാണ്. കാശ്മീരിന്റെ മനസ്സ് തൊട്ടറിയാം നമുക്ക് ഈ വീഡിയോയിലൂടെ. Can we have the video, please? സന്തോഷവും സമാധാനവും നിറഞ്ഞാടുന്നു എന്ന് നമ്മൾ സമാധാനിക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കിരീടത്തിലെ മാണിക്യ കല്ലായ കാശ്മീരിലേക്ക് പോയി വരാം. പ്രകൃതിയുടെ വൈവിധ്യവും തൂമഞ്ഞിൻ്റെ കുളിർമയും നിർമ്മലമായ ഉദ്യാനങ്ങളും തെളിനീർ തടാകങ്ങളും ആരോഹണ കഠിനങ്ങളായ മലനിരകളും ഹിമവൽ സാനുക്കളാലും എല്ലാം അനുഗ്രഹീമിതമായ നമ്മുടെ കാശ്മീർ താഴ്വര. സിന്ധുവിൽ സ്നാനം തൂ മഞ്ഞാൽ ബാലലേപനം, മിഴികളിൽ മഹാധ്യാനം, വിഹാരങ്ങളിൽ ജപസ്വരം, കൊടുമുടികളിൽ ഗാഢമൗനം, താഴ്വരകളിൽ ശബ്ദഘോഷം, യാനങ്ങൾ തൻ മന്ദഗമനം, തടാകങ്ങളിൽ പുഷ്പഗന്ധം, കൈവളകൾ തൻ സ്നേഹാരവം, കാച്ചുവടുകൾ തൻ നൃത്തമോഹം, നിഷ്കളങ്കമാം ഹൃദയതാളം, സംഗീതത്തിൻ സുമധുരഭാവം, കാശ്മീരേ നീ സ്വർഗതുല്യം, കാശ്മീരേ നീ സ്വർഗതുല്യം. സ്വർഗതുല്യമായി ശാന്തതീരം എന്നാൽ ഇന്ന് അനന്യസാധാരണമാവിധം കലുഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വീശിയടിക്കുന്ന
കുളിർക്കാറ്റിൽ പോലും രക്തത്തിൻ്റെ മണമുള്ള ഇടിമുഴുക്കങ്ങൾക്ക് പകരം വിസ്ഫോടനങ്ങൾ മുഴകുന്നു. ശവകൂമ്പാരങ്ങൾ കുമിഞ്ഞു കൂടുന്നു. യന്ത്രക്കാക്കകൾ റോന്തു ചുറ്റുന്നു. കാശ്മീരിൻ്റെ കലുഷിതമായ ഒരു ദിനം. ചെറിയ പൊട്ടലേവളം തോന്നുന്നു. ഒന്ന് മുന്നോട്ട് ആഞ്ഞിരിക്കും. കൈകളാണെങ്കിൽ വെള്ളവും തീർന്നു. ഒന്ന് ആയാമെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയപ്പോ വെള്ളം വാങ്ങി. നമ്മള് മാത്രം രക്ഷപ്പെട്ടോളം തോന്നുന്നു. നമുക്ക് ആ വീട്ടിൽ ചെന്നിട്ട് വെള്ളം ഉണ്ടോ നോക്കാം. ഒന്ന് മുന്നോട്ടായി സബ്ജി, ഞാൻ പിടിക്കാം. മോളെ, എന്താണെന്ന് പോയി നോക്കിക്കേ. മാജി കയ്യിൽ തോക്കുമായി രണ്ടു പേർ, ദേഹത്ത് മുഴുവൻ ചോരയുമുണ്ട്. തീവ്രവാദികളാണെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. അല്ല മോളെ, അവർ നമ്മുടെ രാജ്യം കാക്കുന്ന കാവൽക്കാരാണ്. എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവരെ പോയി അകത്തേക്ക് വിളിക്കാം. കയറി വരൂ. എന്തൊരു നശിച്ച നാടാണിത്! എങ്ങും അശാന്തി, സമാധാനക്കേട് മാത്രം. ശരിക്കും ഒരു നരകം തന്നെ. എത്ര സന്തോഷമായിരുന്നു കുട്ടിക്കാലത്തെല്ലാം. എല്ലായിടത്തും പാട്ടും മേളവും എല്ലാമായി ഒരു ആഘോഷമായിരുന്നു. चलेंगे चार चनारों से मिलेंगे, चल चलेंगे चार चनारों से मिलेंगे, है वादिये कश्मीर बहारों से मिलेंगे, बहारों से मिलेंगे, वादिये कश्मीर, वादिये कश्मीर, वादिये कश्मीर.
എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാകാൻ, മനുഷ്യനേക്കാൾ മതത്തിന് പ്രാധാന്യം നൽകുന്ന കുറേ ജന്തുക്കൾ ഈ താഴ്വരയെ ഇങ്ങനെയാക്കി. ഹിന്ദുവെന്നും മുസൽമാനെന്നും തരംതിരിച്ച് ഞങ്ങളെ തമ്മിൽ തെല്ലിച്ച് അവർ ഇങ്ങനെയാക്കി. യഹൂദ എന്ന് ഞങ്ങൾക്ക് ആ പഴയ കാശ്മീർ തിരിച്ചു. है मेरी लौटा दे जन्नत वो मेरी वो अमन वो चमन का नजारा वो अमन वो चमन का नजारा वो खुदाया लौटा दे कश्मीर दोबारा वो खुदाया लौटा दे कश्मीर दोबारा रूह की तस्वीर मेरा कश्मीर खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा कफन का जोड़ा मुझको पहना दे तू मेरे बच्चे को वो जन्नत कश्मीर दिखा दे तू वो मेरा गुलिस्तान बन गया शमशान मौत की दहलीज पे खड़ा है हर इंसान खड़ा है हर इंसान तमन्ना है गुजारिश है दर्द दिल की ख्वाहिश है तमन्ना है गुजारिश है दर्द दिल की ख्वाहिश है डूबती कश्ती को दिला दे तू किनारा वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा मेरा कश्मीर മനോഹരമായ കാശ്മീർ നമുക്കിനി തിരിച്ചു കിട്ടില്ലേ മാജി? ഇൻഷല്ല, മതമല്ല മനുഷ്യനാണ് വലുതെന്ന് മനസ്സിലാക്കി നാം ജീവിക്കുമ്പോൾ, ലോകത്ത് സ്നേഹമെന്നൊരൊറ്റ മതമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പഴയ സമാധാനം നമുക്ക് തിരിച്ചു കിട്ടും. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാല മൃദൂട്ടും പാർവണ ശശിബിംബം ഭക്തിയനുരാഗദയാദിവപുസ്സപരാത്മചൈതന്യം പലമട്ടേന്തിപ്പാരിതിനെങ്ങും പ്രകാശമരുളുന്നു അതിനൊരരിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ അഹോ തമസാമതിലടിപെട്ടാലകാല മൃത്യുഫലം മാരണദേവതയാമതു മാറ്റും മണവറ പട്ടടയായി മടുമലർ വാടിക മരുപ്പറമ്പായി വാനം നാരകമായി ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാല മൃദൂട്ടും പാർവണ ശശിബിംബം ജഹാമേ ആദരഹേ തൂ മേ ജഹാർ ഹൂ ജഹാമേ ആദരഹേ തൂ
മതമല്ല മനുഷ്യനാണ് വലുതെന്നും സ്നേഹമാണ് ഏറ്റവും വലിയ മതമെന്നും ഉള്ള ആ തിരിച്ചറിവിന്റെ സുദിനത്തിനായി കാശ്മീർ താഴ്വര കാത്തിരിക്കുന്നു. ദാറ്റ് വാസ് എൻ ഓസം വർക്ക് ടീം ട്രിവാൻഡ്രം. കൺഗ്രാചുലേഷൻസ്. കമ്മിങ് അപ്പ് നെക്സ്റ്റ് ഇസ് കൊല്ലം ഒബി ആൻഡ് ഗൈനിക് സൊസൈറ്റി ആൻഡ് ദേ ആർ ഹിയർ ബിഫോർ അസ് വിത്ത് എ ഷോർട്ട് ഫിലിം സാദൃശ്യം. സാദൃശ്യം ഇത് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗമാണ്. ദൃശ്യവും ഉത്തർപ്രദേശുമായി എന്തു ബന്ധം? ഒരു കിടിലൻ സസ്പെൻസ് ത്രില്ലറുമായി കൊല്ലം ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക് സൊസൈറ്റി അവതരിപ്പിക്കുന്നു സാദൃശ്യം. ക്യാൻ വി ഹാവ് ദ വീഡിയോ പ്ലീസ്? പോലീസുകാരെ ഉത്തർപ്രദേശിനെ പറ്റി തിരിച്ചും മറിച്ചും ചോദിക്കും. അതുകൊണ്ട് ഇവിടെ കണ്ട കാര്യങ്ങളെല്ലാം നല്ല പോലെ ഓർമ്മ വേണം. അച്ഛൻ പഴയ പോലെ സി ഡിയും കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. Thank you.
അയ്യോ, അനുമോൾ ഉറക്കമായോ? ശരടാ, നല്ല രസം പിടിച്ച് വന്നതായിരുന്നു. എങ്ങനെ ഇതെല്ലാം കണ്ട് രസിക്കാൻ പറ്റുന്നത്? തീയ ആ ബാഗ് കാണുമ്പോ റാണി, പോലീസിന് ഇത് തെളിയിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ ഭയം. അതുകൊണ്ട് ഭയം മനസ്സിൽ നിന്ന് കളയാം, സാധാരണ പോലെ പെരുമാറും. നോക്കിക്കേ, ജോർജും ഇല്ലേ ആ സ്റ്റേഷനില്, വരാൻ പോയി നോക്കിക്കേ. നീണ്ടൊരു മിസ് കേസ്, ഇത്തവണ കുടുംബത്തെ മൊത്തം പൊട്ടിയിട്ടുണ്ടെന്നാ കേട്ടത്. മഴയായി ഗീരാ പ്രസാദ് കെട്ടിട്ടുണ്ട്. ആരും മിസ്സിങ് ഭർത്താവേ, പോലീസ് സ്റ്റേഷൻ പിന്നെയും വിളിക്കോ. ഇത്തവണ ഐ ജി മാഡത്തിന്റെ ഒന്നാം തരം പോഷ്യൻ പൂച്ചയാ മിസ്സിങ്. 4,00,000 രൂപയുടെ മുതല, ചുമ്മാതല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ജോർജ് ഊട്ടിയെ പൂട്ടണം. അതിനാ ഒരിക്കൽ പൂട്ടിയ പഴയതെല്ലാം പുഷ്പം പോലെ അവര് തെളിയിച്ചെടുക്കും. മൊത്തം പോലീസ് ഫോഴ്സ് അവരുടെ കൂടെയല്ലേ ഉള്ളത്. കോടതി പോലെ അവർക്ക് സൈഡാണ്. എല്ലാം ചോദ്യം ചെയ്യാനും എവിടെ വേണമെങ്കിലും വിളിക്കാനും കോടതി അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് മറ്റൊരു സർമാരം പറഞ്ഞത്. അതെയോ? ഇന്നലെ ഡോക്ടർ വന്ന് പറമ്പ് മുഴുവൻ അടിച്ചു പറഞ്ഞു. പക്ഷേ പൂച്ചയുടെ രോമം പോലും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ കണ്ണിലേക്ക് കടക്കാം. ഓഗസ്റ്റ് 1 രാത്രി എന്റെ കുട്ടി തന്റെ മകൻ ചാടി കടക്കുന്നത് കണ്ടവരുണ്ട്. അത് എവിടെ പോയി ജോർജ് കുട്ടി? എനിക്കറിയില്ല മാഡം. ഓഗസ്റ്റ് 2 ശനിയാഴ്ച ഞങ്ങളൊരു ധ്യാന. പഴയ നമ്പറുകളൊന്നും വേണ്ട. നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നതിന് മുമ്പ് പാറേപ്പള്ളിയിലെ സകല CCTV ഫുട്ടേജ് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങൾ ആ ധ്യാനത്തിന് പോയിട്ടില്ല. ധ്യാനമല്ല മാഡം, ധ്യാൻചന്ദ് ഹോക്കി ഒളിമ്പ്യൻ പഴയ ഹോക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉത്തർപ്രദേശിൽ. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 7 ഞങ്ങൾ തിരിച്ചെത്തിയത്. തന്റെ അലിബിയൊക്കെ ഞാൻ ഇപ്പൊ പൊളിച്ചു തരാം. സദേവ, 4 പേരെയും വേറെ വേറെ ഇരുത്തു. UPയില് നിങ്ങൾ ട്രെയിനിലാണോ പോയത്? UPയില് ഏതൊക്കെ സ്ഥലത്ത് പോയി? ഫത്തേപൂർ സിക്രി കണ്ടു, പിന്നെ പഞ്ച്മഹൽ കണ്ടു, പിന്നെ ആഗ്ര ഫോർട്ടും കണ്ടു. അവിടേക്ക് നടന്നു കിടന്ന് കാലും ദർവാസ, അക്ബറിന്റെ തോമ്പ്, പിന്നെ അശോക പില്ലർ നോക്കി നോക്കി മമ്മിയുടെ കടുത്തൊടുക്കി. താജ്മഹൽ പോയില്ല, അങ്ങനെ പോസ്റ്റർ. മധുരയില് പോയില്ലെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. നാല് ദിവസം കൊണ്ട് ഇത്രയും സ്ഥലത്ത് പോയോ? ഇനി മോള് വരുമ്പോ മാർച്ചില് വരണം, അപ്പോഴാണ് ഹോളി. അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ തേച്ച് പാട്ടും ഡാൻസും സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ആകെ ജഗ പുകയായിരിക്കും. അയ്യോ, മാർച്ചിലെനിക്ക് പരീക്ഷയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ജൂണില് വരണം, അന്നേരമാണ് ദസറ. ഈ സിറ്റി മൊത്തം വിളക്കൊക്കെ തെളിച്ച് എന്ത് ഭംഗിയാന്നറിയാമോ? ജൂണില് സ്കൂള് തറക്കും, ഈ മമ്മി എന്നെ വിടില്ല. വേറെയും ഫെസ്റ്റിവൽ ഉണ്ട് UPയില്. ദീപാവലി ഉണ്ട്, ജന്മാഷ്ടമി ഉണ്ട്, ശിവരാത്രി ഉണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട്. പപ്പ നല്ല പിശുക്കനാണല്ലോ, ഷോപ്പിങ്ങിനൊക്കെ സമ്മതിച്ചോ? പിന്നെ ഞങ്ങള് രണ്ടുപേരും മമ്മിയും മാത്രമാണ് പോയത്. അടിച്ചു പൊളിച്ചു. മമ്മിക്ക് ചിക്കൻകാരി സാരി വാങ്ങി, പിന്നെ ഞങ്ങൾക്ക് കുരുത്ത വാങ്ങി, പിന്നെ ആഗ്ര കാർപ്പറ്റ് വാങ്ങി. മറ്റെന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? അയാളുടെ കയ്യിൽ ഒരു നീല ബാഗ് ഉണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും അയാൾ എന്റെ ഓവർഹെഡ് ടോപ്പിൽ വെക്കാൻ കൂട്ടാൻ വരെ മടിയിൽ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു.
bit unusual. Unusual? Why you think so? Only to something very valuable. I think you white dress mathramana. He desperately want to hide something. Yes, that's it. He carried the body all the way to UK. അയാളെ നീക്കിയെ കുറിച്ചിട്ട് ഇവിടെയല്ല അവിടെ വിടില്ല ഞാൻ ഇപ്പം യു പി പോലീസ് എക്സ്റ്റേണൽ ടീം താങ്ക് യു ബാസ് യു ആർ ലിവിംഗ് ടു ഇൻസ്. കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. ിലങ്ങടിയാകെയും പടഹകാഹളഭേരികൾ പരിചയും കവചങ്ങളും പൊരുതുവാൻ കരവാളുമാർ ഇറങ്ങുവിൻ തുടങ്ങുവിൻ സന്താഹം കൊതിച്ചതോ ഒരു കളിക്കളം വിധിച്ചതോ ഈ പടക്കളം കളിക്കളം ഇത് കളിക്കളം പടക്കളം ഒരു പടക്കളം. ओए मैडम जी एक पानी पूरी खा के जाइए. ताजमहल का पोस्ट कार्ड चाहिए. പൊട്ടിച്ചെടുത്തോ? കഴിഞ്ഞ മാസം റിപ്പയർ പണി നടന്നപ്പോ കിട്ടിയതാ. പഴയ തറയിൽ നിന്ന് പൊട്ടിപ്പോയ ഒറിജിനൽ പെർഷ്യൻ മാർബിൾ. പിച്ചിലെ മഹീനെ ഓഗസ്റ്റ് 3-4 അന്നിവിടെ ക്ലോസ്ഡ് ആയിരുന്നല്ലോ. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നല്ലോ തറ പണിഞ്ഞത്? എവിടുത്തുകാരാ? രാജസ്ഥാനിലെ വലിയ പണിക്കാരാ. കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. മുണ്ട് മടക്കി കുത്തി ചരിഞ്ഞ് നടന്നു. അമീന അയാളുടെ ബാഗിൽ ഞാനൊന്ന് തൊട്ടു വെച്ചു. എടുപ്പം ചെയ്തോ? നീ പേര് ചോദിച്ചില്ലേ? എനിക്ക് മലയാളം അറിയാലോ. അയാൾ പറഞ്ഞതേയില്ല. കുത്തി കുത്തി ചോദിച്ചപ്പോ തൂ ജാ കേട്ടോ ദിനേശാന്ന് പറഞ്ഞു. അപ്പൊ സംശയമില്ല മാഡം, അയാൾ തയ്യാളുടെ അല്ലേ? സാധനം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ കുറിച്ച് നോക്കാം മാഡം. പറഞ്ഞേക്ക് ആരാണോ പോലീസിലെ? ഇതിനൊക്കെ കൃത്യമായ പ്രോട്ടോകോൾസ് ഉണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇവിടെ തുറന്നെങ്കിൽ പെർമിഷൻ അങ്ങ് യുഎസ്. ജിത്തു ജോസഫ് പോലും ചിന്തിച്ചു കാണില്ല ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ്. സമ്മതിച്ചിരിക്കുന്നു ടീം കൊല്ലം. വെള്ളക്കോട്ടിനുള്ളിൽ തുടിക്കുന്ന ഒരു കലാഹൃദയമുണ്ട്, കലാകാരനുണ്ട്, കവിയുണ്ട്, തിരക്കഥാകൃത്തുമുണ്ട് എന്ന് നിസ്സംശയം തെളിയിച്ചിരിക്കുകയാണ് കൊല്ലം ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക് സൊസൈറ്റി. എ ബിഗ് സല്യൂട്ട് ആൻഡ് അപ്ലോസ് ടു കൊല്ലം സൊസൈറ്റി. ഇനി ഇന്നത്തെ അവസാനത്തെ സെഗ്മെന്റ് ആണ്.
കുറച്ച് കളർഫുൾ ആയ ഒരു ലവ് സ്റ്റോറിയാണ്. എ ബിഗ് ഫാറ്റ് കളർഫുൾ പഞ്ചാബി വെഡിങ് പ്രസന്റഡ് ടു യു ബൈ മലനാട് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക് സൊസൈറ്റി. Can we have the video, please? ഹലോ അമ്മച്ചി. മോനെ മാത്തുക്കുട്ടി, എന്തേടാ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ അമ്മച്ചി. ഞെട്ടരുത് കേട്ടോ. സങ്കടപ്പെടാതെ ഞാൻ പറയുന്നത് ശാന്തമായിട്ട് കേൾക്കണം. എൻ്റെ കൂടെയുള്ള പഞ്ചാബുകാരി ഡോക്ടർ തൻവീറിന് ഓർമ്മയില്ലേ? ഞങ്ങൾ തമ്മിൽ തമ്മിൽ ഇഷ്ടമാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. ശരി. എൻ്റെ മാതാവേ, പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം रख ले गोरे गोरे गालों को छुपा के रख ले ओ नीवी नीवी आंखों को झुका के रख ले गोरे गोरे गालों को छुपा के रख ले एवं करी ना की एवं करी ना की ओ एवं करी ना किसे दे नाल प्यार है।
അമ്മച്ചി ഹിന്ദി പടമൊക്കെ കണ്ടു തുടങ്ങിയോ? ദേ മോളെ, ഇത് ഹിന്ദി അല്ല, ഇത് പഞ്ചാബിയാ, കണ്ടോ? ഇസ് വേലെ ഇസ് ഓക്കി കടി വെച്ചോ മേരാ ഖ്യാൽ ഐ ആം ക്വൈറ്റ് ഹാപ്പി ഇത് പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാണ് ഓ ഇതൊക്കെ എങ്ങനെയാ മോക്ക് അറിയാവുന്നെ അമ്മച്ചി ടിബിറ്റിലെ കുട്ടികൾക്ക് ഓരോ ഗ്രേഡിലും ചേച്ചിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കാനുണ്ടായിരുന്നു മൂന്നാം ഗ്രേഡിന് കിട്ടിയത് പഞ്ചാബ് അതുകൊണ്ട് ഞാൻ പഞ്ചാബിനെ കുറിച്ച് വായിച്ചു പഠിച്ചു മെഡിക്കി കുട്ടി Punjab has many great delicious delicacies just like the other states in India. But today we are going to make Punjabi style gajar ka halwa. And the main ingredient is gajar or carrot. And the other ingredients are milk, ghee, khoa, sugar, dry fruits like almonds, cashew nuts, raisins, etc. Let's cook this classic Indian dessert. Punjab is a state in northern India, the heart of Sikh community. Punjab is situated in the northwestern part of India. It is bounded by Jammu Kashmir in the north, Himachal Pradesh in the northeast, Haryana in the south and southeast, Rajasthan in the southwest, and Pakistan on the west. This state came into existence on November 1, 1966. Its capital is Chandigarh. The word Punjab is derived from two Persian words. Panj means five and Ab means water. It is known as the land of five rivers. Vis, Chenab, Ravi, Satlej and Jhelum. Its area is about 50,362 square kilometers. Its population is 2,77,43,000. Its mainstay of economy is agriculture. Per capita income is twice the national average. Then regarding the climate of Punjab, it is a balanced amalgamation of heat in summer, rain in monsoon and cold in winter. The language is Punjabi. Punjabi is the only living language among the Indo-European languages and is a fully tonal language. Punjabi is written in Gurmukhi script. There are 22 districts and 237 towns in Punjab. Major cities are Mohali, Ludhiana, Amritsar, Patiala and Jalandhar. About the history of Punjab, foundations of present Punjab were laid down by Banda Singh Bahadur. About the wildlife sanctuaries, there are no national parks in Punjab, but sanctuaries are 13, which includes Abohar Wildlife Sanctuary, Harike Wetlands and Bird Sanctuary, Khajar Bachauli Sanctuary, etc. Then regarding tourist destinations of Punjab, Amritsar has many famous destinations like Golden Temple, Jallianwala Bagh and Wagha Border. Chandigarh, the city of beauty. Chandigarh is the capital of both Punjab and Haryana. It is the best planned city in the country. Jalandhar, the land that boasts a rich history. It is also famous for sports goods. Ludhiana is the largest city in Punjab. Patiala, known as the city of newspapers. Bathinda, Pathankot is the meeting part of Punjab, Jammu and Kashmir and Himachal Pradesh. Kapurthala is referred to as the Paris of Punjab. It is an excellent city with amazing architecture and breathtaking gardens. It has been here that Guru Nanak attained enlightenment. Moholi is also called Sasnagar.
Moholi, Chandigarh and Panchkula are together called Tri-City. It is a home to good number of IT industries. Rupar or Rupanagar. It is the first Harappan site excavated in independent India. Then about agriculture. Punjab produces an important proportion of India's food grain. It contributes a major share of wheat and rice stock held by the central pool. Corn, pearl millet and barley are important cereal products. There has been a rapid increase in production of fruits, especially citrus, guavas and mangoes. The major industries of Punjab are food processing, tractors and auto components, Argo-based parts, bicycle and bicycle parts, sports goods, light engineering goods, metal alloys and chemical products. In Punjab, majority are Sikh. Hindu is the largest minority. There is also a significant population of Muslims. There are small communities of Christians and Jains. Let's have a look into Punjab's culture. Famous dance turns are Bhangra, Ginda and Malwai. In Punjab, music means folk and Sufi to classical music, Pahala Gharana, Sham Chaurasya Gharana, Punjab Gharana are very famous. Festivals of Punjab are very famous, which includes Lohri, Baisakhi, Tiyan, Gurupurab, Hola Mahola. Typical Punjabi dresses are Churidar and Kurta, Patiala, Salwar and Kameez, Punjabi, Pagdi, Turban. Tradition of wedding. The pre-wedding rituals begin with the tradition called Roka, which is an unofficial engagement revealing acceptance of relationship by the two families. Chunni Chadai followed by Magna Sagai are performed, which is the official engagement. The couple exchange the engagement ring. The legendary Punjab cuisine, which has no doubt responsible to a great extent for promoting the love of Indian food outside India. The Punjabi food, like other cuisines, is very spicy. The use of tandoor is very prominent in Punjabi cooking. Another famous food is sarson ka saag and makki ki roti. Thank you. Punjabi wedding song, I go crazy. Ketchup bajde, Punjabi wedding song, I
was a sweet wedding. Angane Mathukutti and Tanveer Kaur lived happily ever after. കല്യാണം കൂടിയവർക്കൊക്കെ നല്ല പഞ്ചാബി ഫുഡും കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ കണ്ടിരുന്നിട്ട് തന്നെ എനിക്കിവിടെ വിശന്നു തുടങ്ങി. സോ ഇന്നത്തെ പരിപാടികൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. തീർന്നില്ല, ഇനി സോൺ 2, 3, 4 പരിപാടികളുമായി വരും ദിവസങ്ങളിൽ പിന്നീടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.